ശുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് എനിക്ക് മാത്രമല്ല എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മധുര വിഭവമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വിഭവം. ഇവിടെ മാരേജ് ഫംഗ്ഷൻസ് എല്ലാം നടക്കുന്നത് തണുപ്പ് കാലത്താണ്. അപ്പോൾ ആ മാരേജ് ഫംഗ്ഷൻസിലെല്ലാം ഇടം നേടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളതും നല്ല ആവി പറക്കുന്നതുമായ ഒരു ഹലുവയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്, ഗാജർ കാ ഹലുവ. അപ്പോൾ ഗാജർ കാ ഹലുവ ഉണ്ടാക്കാൻ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് പരിചയപ്പെടണ്ടേ? അപ്പോൾ വരൂ, നമുക്ക് ഗാജർ കാ ഹൽവ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടാം. ഗാജർ കാ ഹൽവ ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഗാജറാണിത്. അതായത് നമ്മുടെ ക്യാരറ്റ് ആണ്. നല്ല മധുരം, കരിമ്പ് പോലെ കടിച്ച് തിന്നാവുന്ന നല്ല മധുരവും നല്ല നിറവുമുള്ള ഗാജർ അല്ലെങ്കിൽ ക്യാരറ്റ് ആണിത്. ഇത് ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ചെറിയതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞു വെച്ചാലും നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് പറ്റും. അടുത്തത് നമ്മളിവിടെ കുറച്ച് പാല് വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ ക്രീം പാലാണ്. നമ്മൾക്കറിയാം, നമ്മളെ സേമിയ പായസമാണേലും ഇങ്ങനെയുള്ള പാലൊഴിച്ചുള്ള ഏത് മധുരം നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നല്ല ക്രീമുള്ള ഫുൾ ക്രീം പാല് തന്നെ ഉപയോഗിക്കണം. നമ്മുടെ വീട്ടിൽ ഉള്ള പാല്, അതായത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശുവിൻ്റെ പാലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ കുറച്ചധികം നേരം തിളപ്പിച്ച് തിളപ്പിച്ച് കുറച്ച് പറ്റിച്ചെടുക്കുന്നതായിരിക്കും ഉത്തമം. അല്ലെങ്കിൽ നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി സമയം എടുക്കും. അടുത്ത നമ്മൾക്ക് കുറച്ച് നെയ്യ് വേണം. മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് കിസ്മിസ് ഉണ്ട്. സാധാരണയായിട്ട് ഗാജർ കാ ഹൽവയിൽ അങ്ങനെ ആരും തന്നെ കിസ്മിസ് ഇടാറില്ല. പക്ഷേ എനിക്ക് കിസ്മിസ് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ മധുരത്തിലും ഞാൻ കിസ്മിസ് ചേർക്കാറുണ്ട്. ഇത് കുറച്ച് പിസ്തയാണ്. നമ്മൾ പിസ്ത ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാഷ്യൂനട്ട് ഉണ്ട്. അതും ചെറിയ കഷ്ണങ്ങളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് ബദാമാണ്. ബദാം തോല് കളയാതെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ഏലക്ക ഇവിടെ വെച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് ഈ ഗാജർ കാ ഹൽവ ഉണ്ടാക്കുമ്പോൾ ഏലയ്ക്ക പൊടിയാണ് ഇടുന്നത്. അപ്പം ഈ 3-4 ഏലയ്ക്ക നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം അതിങ്ങനെ നമ്മൾ കുത്തി പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കടിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഏലയ്ക്കൊന്നും കടിക്കുന്നത് നമുക്കാർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിത് ആദ്യം തന്നെ ഫ്രൈ ചെയ്യുന്ന കൂടെ ഇടും. എന്നിട്ട് നമുക്ക് ആ ഏലയ്ക്കയുടെ ആ അരോമയെല്ലാം നമ്മുടെ ഈ ഗാജർക്ക ഹൽവയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മൾ ഈ ഗാജർ അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഗ്രേറ്റ് ചെയ്യാൻ വിഷമമുള്ളവർക്ക് ചെറിയതായിട്ട് കഷ്ണമാക്കി വെച്ചാൽ മതി. ഇനി ഒരു കാര്യമൂടെ എനിക്ക് പറയാനുള്ളത്, സാധാരണ ഏത് ഹൽവ ഉണ്ടാക്കിയാലും നമുക്ക് ഒത്തിരി സമയം വേണം. നമ്മൾ നെയ്യൊക്കെ ചേർത്ത് വരട്ടി 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 കുറെ പേർക്കെല്ലാം കൈക്ക് തന്നെ വേദന ഉണ്ടാവും. അത്രയും വിഷമിച്ചാണ് ഒരു ഹലുവ ഉണ്ടാക്കുന്നത്. ഇത് നമുക്കൊരു ഇൻസ്റ്റന്റ് ഹലുവ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഇൻസ്റ്റന്റ് ഹൽവയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. അപ്പൊ നമുക്ക് ഇത്രയും നെയ്യ് മതി. ഇതൊരു 2 ടീസ്പൂണൊക്കെ നെയ്യ് കാണും. കൂടുതൽ നെയ്യും കൂടുതൽ ടേസ്റ്റും ആവശ്യമുള്ളവർക്ക് കൂടുതൽ നെയ്യ് ഇടാം. നിങ്ങൾക്കറിയാലോ ഞാൻ ഒത്തിരി നെയ്യും എണ്ണയും കുറച്ച് യൂസ് ചെയ്യുന്ന ആളാണ്. അത് നെയ്യ് ഉരുകട്ടെ. അപ്പം നെയ്യെല്ലാം ഉരുകി നമുക്ക് ഈ 4 ഏലക്ക ഇടാം. ഇത് പൊടിച്ച് പൊടിയായിട്ട് ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഈ ഗാജർ, അതായത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടാം. പിന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഇതൊരു 600 ഗ്രാം ഗാജറുണ്ട് അല്ലെങ്കിൽ ക്യാരറ്റ് ഉണ്ട്. നല്ല ഭംഗിയിലെ കാണാൻ, നല്ല റെഡ് കളറാണ്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല കളറുണ്ട്. ഇത്രയും ഒറിജിനൽ കളറാകട്ടോ, ഇത്രയും കളറുള്ള നല്ല മധുരമുണ്ട്. അപ്പം ഇതിനകത്ത് മധുരമൊക്കെ നമ്മൾ നോക്കിയിടാവുള്ളൂ. ഈ ഗാജർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് നിറമുള്ള ഗാജർ കൊണ്ട് ഉണ്ടാക്കാം. ഇങ്ങനെ തന്നെ ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് ഇത്രയും മധുരം കാണൂല. അപ്പം അതിനകത്ത് കൂടുതൽ നിങ്ങളുടെ ആവശ്യത്തിന് മധുരം ഇടേണ്ടി വരും. ഇതിന് നല്ല മധുരമുണ്ട്. അപ്പം കുറച്ച് പഞ്ചസാര മതി. ഇതിന് കൂടുതൽ മധുരമുള്ളവർക്ക് കൂടുതൽ ഇടാം. അപ്പം നമുക്ക് ഇതിച്ചിരി നേരം ഇങ്ങനെ ഈ നെയ്യിൽ വരട്ടിയെടുക്കാം.
ഒത്തിരി താമസമൊന്നുമില്ല. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ വരട്ടിയാൽ മതി. പിന്നെ നമുക്ക് ഒരു മിനിറ്റ് നേരം, ഓൺലി വൺ മിനിറ്റ് മതി. നമുക്ക് സിം ഒന്ന് ചെറുതാക്കി, തീ ഒന്ന് ചെറുതാക്കിയിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. പറഞ്ഞല്ലോ ഒരു ഇൻസ്റ്റന്റ് ഹൽവ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ബുദ്ധിമുട്ടുമില്ല, കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു മധുരം ഉണ്ടാക്കി കൊടുക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ ഒരു മിനിറ്റായി, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല നിറവും ഇല്ലെന്ന് നോക്ക്. ഇനി നമുക്ക് പാലൊഴിക്കാം. ഇങ്ങനെ കിടക്കുന്ന പാല് മതി, അതായത് ഇത്രയും പാലൊഴിച്ചാൽ മതി. അല്ലെ നമുക്ക് ഒത്തിരി സമയമെടുക്കും. നമ്മൾ ഈ ഗാജർ ഒന്ന് മൂടിക്കിടക്കണം. നിങ്ങൾ നോക്കൂ, വലിയൊരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് പാലുണ്ട്, അത്രയും മതി. നമ്മളുടെ കൂടുതൽ ഗാജർ, ഇപ്പോൾ ഒരു കിലോ ഗാജർ അല്ലെങ്കിൽ ഒരു കിലോ ക്യാരറ്റ് അല്ലെങ്കിൽ രണ്ട് കിലോ ക്യാരറ്റ് ആണെങ്കിൽ അതനുസരിച്ച് പാൽ ചേർക്കണം. അപ്പം ഇങ്ങനെ മൂടിക്കിടക്കുന്ന പാലൊഴിച്ചാൽ മതി. ഇനി നമുക്ക് സ്റ്റീം കൂട്ടി വയ്ക്കാം. നമുക്ക് സ്റ്റീം കൂട്ടി വെച്ചിട്ട് ഇതിനെ അടച്ചു വെച്ച് വേവിക്കണം. അപ്പം നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഇതിനെ അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം. അപ്പം ഇങ്ങനെ ഇതിനകത്ത് ഈ പാലിൽ കിടന്ന് വേവട്ടെ കുറച്ച് തിളച്ച്. ഇപ്പം നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ പാലൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം, കാരണം പാലായതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് തുറന്നിട്ട് ഇളക്കി വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല അടപ്പൊന്നും അല്ലെങ്കിൽ അതെല്ലാം തിളച്ച് പുറത്തു പോവുകയും അതിൻ്റെ ടേസ്റ്റ് കുറയുകയും ചെയ്യും. പാല് തിളച്ച് പോകുക എന്ന് പറഞ്ഞാൽ ആ പാലിൻ്റെ ക്രീമാണ് പോണേ. ഇങ്ങനെ ഇളക്കി കൊടുക്കണം, എന്നിട്ട് അടച്ചു വെക്കണം. അപ്പം നമുക്കിതൊന്ന് തുറക്കാം. ഏകദേശം ഈ പാലിൽ കിടന്നിട്ട് നമ്മുടെ ഈ ക്യാരറ്റ് അല്ലെങ്കിൽ ഗാജർ പകുതി മുക്കാൽ ഭാഗവും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം പറ്റുമ്പോഴേക്കും അത് കറക്റ്റ് പാകാവും. ഈ സമയത്ത് നമുക്ക് മധുരം ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് മധുരം ഒത്തിരി ഇഷ്ടമല്ലാത്തവർ അത് നോക്കി നോക്കി ഇടണം. കുറച്ച് മധുരം വേണ്ടവർക്ക് കുറച്ച് മധുരം ഇടാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ മധുരം ഇടുവാണ്. പിന്നെ ഞാൻ നമ്മളൊന്ന് നോക്കിയിട്ടേ ഇടുന്നുള്ളൂ. കൂടുതൽ മധുരമുള്ളവർക്ക് നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇടാം. പാലിലും പഞ്ചസാരയിലും കിടന്ന് ഇത് വേവണം. ഞാൻ ഓൾറെഡി 3 സ്പൂൺ മധുരം ഇട്ടിട്ടു, കാരണം ഇതിന് നല്ല മധുരമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ മധുരം കുറഞ്ഞ ഗാജറാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മധുരം ഇടണം. ഇത് മധുരം ഒന്ന് നോക്കട്ടെ. ഞങ്ങൾക്കുള്ള മധുരമായി. 3 ടേബിൾ സ്പൂൺ നിറച്ച് മധുരം ഇട്ടു. നിങ്ങൾക്ക് 3 പകരം 5 or 6 സ്പൂൺ മധുരം ഇടാവുന്നതാണ്. നല്ല മനോഹരമായ ഗാജർ അങ്ങനെ പാലിലും പഞ്ചസാരയിലും കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമുക്ക് ഇങ്ങനെ അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് ഇങ്ങനെ അടുപ്പിലേക്ക് മാറ്റാം. അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ഇടാം. ആ ഒപ്പം തന്നെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ വേവട്ടെ. അവിടെ ഇരുന്ന് നമുക്ക് കാഷ്നട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തില്ലേലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ കാഷ്നട്ടും കിസ്മിസും മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. പിസ്തയും പിന്നെ നമ്മുടെ ബദാമും അല്ലാതെ തന്നെ ഇടുകയാണ്. നമുക്ക് ഇത് ഫ്രൈ ആയി, നമുക്ക് പെട്ടെന്ന് എടുക്കാം. നമ്മൾ ഈ ഗാജർ ഹൽവ ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഡ്രൈ ഫ്രൂട്ട്സ് ഇടണം. ഇത് നമുക്ക് ഇതിലേക്ക് മാറ്റാം. നമ്മൾ കിസ്മിസും പിന്നെ നമ്മുടെ കാഷ്നട്ട് മാത്രമേ ഫ്രൈ ചെയ്തുള്ളൂ, ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യാതെ പച്ചക്കിടുകയാണ്. അപ്പം നമുക്ക് ഇത് ഇതിനകത്തേക്ക് ചേർക്കാം. ഇതിനകത്തൊക്കെ നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. നമ്മുടെ ബദാം കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ ഇടുകയാണ്. കുറച്ച് നമുക്ക് ഗാർണിഷിന് വേണ്ടി മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ പിസ്തയും കുറച്ച് ഗാർണിഷിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ബാക്കി ഇട്ടു. അപ്പം നമ്മുടെ പിസ്ത, അതുപോലെ തന്നെ നമ്മുടെ കാഷ്നട്ട്, നമ്മുടെ ബദാം, കിസ്മിസ്, ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സുകൾ നമ്മൾ ഇട്ടു. നിങ്ങൾക്ക് നോക്കി അറിയാം നല്ലവണ്ണം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഈ ഗാജർ ഹൽവയ്ക്ക് നല്ലവണ്ണം ഡ്രൈ ഫ്രൂട്ട്സ് ഇടണം. അപ്പം നമ്മുടെ ആ നെയ്യിൽ വറുത്ത കാഷ്നട്ടും കിസ്മിസും പിസ്ത ബദാം എല്ലാം കൂടി ഇങ്ങനെ ആ ടേസ്റ്റും അരോമയും എല്ലാം ഇറങ്ങിയിട്ട് നല്ല രുചിയാണ് ഈ ഹൽവയ്ക്ക്. നിങ്ങൾക്കറിയാം ഇതിനകത്ത് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ആ പാല് പറ്റുന്ന ഒരു സമയമുള്ളൂ. പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഹൽവയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, കാരണം നല്ല നിറമുണ്ട് ഇതിന്, കണ്ടോ. ഇനി നമുക്ക് ഈ പാല് നല്ലതായിട്ട് പറ്റിച്ചെടുക്കണം. അതങ്ങനെ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരുവാണ്. കുറച്ച് നേരോടെ ഇങ്ങനെ ഇളക്കഴിയുമ്പോൾ നെയ്യെല്ലാം മുകളിലേക്ക് വരും. അതാണ് നമ്മുടെ പാല്. ഏലക്ക ഞാൻ ഇട്ട പോലെ ഇടാത്തവർക്ക് ഈ സമയത്താണ് ഏലക്കയുടെ പൊടി ഇടേണ്ടത്.
ഇലക്കപ്പൊടി ഒരു നുള്ളി ഇട്ടാൽ മതി ഇത്രയും ഹൽവ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പം നിങ്ങൾക്കറിയാലോ അതനുസരിച്ച് ഇടുക. ഞാൻ ഇതിനകത്ത് മുഴുവനെ ഫ്രൈ ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ നെയ്യെല്ലാം തെളിഞ്ഞിട്ട് ഒരു നല്ല ഗ്ലേസിംഗ് ഉണ്ടോ. ഇതാണ് നമ്മുടെ പാകം. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റാം. സാധാരണയായിട്ട് ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്. കാരണം തണുപ്പ് സീസണിലും മാരേജ് ഫംഗ്ഷൻസിലെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നല്ല ചൂടോടുകൂടിയാണ് നമ്മൾ കഴിക്കുന്നത്. ഇതൊരു ചൂട് ഹൽവയാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയെന്നിട്ട് പറയല്ല. നമ്മുടെ ആവി പറക്കുന്ന രുചികരമായ ഗാജർ ഹൽവ എന്ന് പറഞ്ഞ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയായി. നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബദാമും കുറച്ച് പിസ്തയും കൂടി ഇട്ട് നമുക്ക് അലങ്കരിക്കാം. നല്ല മധുരമുള്ള ഒരു ഡിഷല്ലേ. അപ്പം നമുക്ക് നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണം. ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കണ്ണിന് ഒരു കൗതുകം ഉണ്ടാകട്ടെ. അപ്പം നമുക്ക് കഴിക്കാനായിട്ട് സെർവ് ചെയ്യുന്ന ആ പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഇതിനെ മാറ്റിയാണ്. നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഒരു നല്ല സ്പൂണും കൂടി ഇങ്ങനെ വച്ചിട്ട് നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി കണ്ടപ്പോൾ ശരിക്കും ഉണ്ടാക്കണമെന്ന് തോന്നിയില്ലേ? നിങ്ങളെ ഞാൻ ഇന്ന് ഇത്തിരി കൊതിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഞാനിതൊന്ന് കഴിക്കുകയാണ്. കാരണം ഇത് കണ്ടിട്ട് എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ്. ഞാനൊരു സത്യം പറയാം, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുമല്ല, ഇത്രയും നല്ല ഒരു ഗാജർ ഹൽവ ഇത്രയും മനോഹരമായ ഒരു പാത്രത്തിൽ നമ്മുടെ കയ്യിലേക്ക് ആരെങ്കിലും തന്നാല് ആഹാ, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി വരും. ആ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക് യു.